എല്ലാവർക്കും നമസ്കാരം. ചായക്കടയിൽ കിട്ടുന്ന പൊരിച്ച പത്തിരിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അത്രയും ടേസ്റ്റി യമ്മി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ആണ് ഞാൻ ആഡ് ചെയ്തത്. ഒരു കാൽ കപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിണ്ടെങ്കിൽ അപ്പം നോക്കാം. ഓരോ പൊടിക്കനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ഓരോ പൊടി ഓരോ മാതിരി ആയിരിക്കും. അപ്പം ഞാനിവിടെ ഒരു കപ്പ് പൊടിയാണ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വെള്ളം തിളച്ച് വരട്ടെ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് കൂടി പോരുത്, കുറച്ചിട്ടാൽ മതി. ഇനി നമുക്ക് നല്ലോണം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം അങ്ങനെ നന്നായി തിളച്ച് വരുന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് എല്ലാ സ്ഥലത്തുനിന്നും ബബിൾസ് വന്നതിൻ്റെ ശേഷം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. മൂടി വെച്ചു വേഗം തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഓൾമോസ്റ്റ് തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ പൊടി കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കയ്യിലോണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമ്മളൊന്ന് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. ഉടനെ ഈ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞു. അതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ട് കുറച്ച് വെള്ളം നമ്മൾ കൈയൊന്ന് നനച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതേപോലെ കുഴച്ചെടുക്കാം. അത്യാവശ്യം ചൂടുണ്ട്. അപ്പം നമ്മളെ കൈയൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വന്നാൽ ആ ചൂട് ഒന്ന് ബാലൻസ് ആവും. വീണ്ടും ഒന്ന് കൈ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുഴക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റാവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഒരു ബ്രൗൺ ഗോൾഡൻ ഒരു കളറും ഉണ്ടാവും. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അരപ്പിന് വേണ്ട സാധനങ്ങൾ നമ്മൾ ഒരു 2 സ്പൂൺ തേങ്ങയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. 2 വലിയ സ്പൂണാണ് ഇടുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം. പിന്നെ വേണ്ടത് 2 ചെറിയുള്ളി. അപ്പം നമ്മൾ ഈ തേങ്ങ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ കുഴച്ചു വെച്ച മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമുക്ക് നമ്മളെ തേങ്ങയുടെ ആ മിക്സ് ഇവിടെ അരപ്പ് റെഡി ആയി കഴിഞ്ഞു. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. മൊത്തം മിക്സാവണം. എല്ലാം മിക്സാകുന്നവരെ കുഴയ്ക്കാം. കരിഞ്ചീരകത്തിൻ്റെയും ചെറിയുള്ളിയുടെയും നല്ല ജീരകത്തിൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും, പക്ഷെ പൊരിച്ചിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴക്കാം, മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് കുഴഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കണ്ടോ.
നല്ല സോഫ്റ്റാണ്. അപ്പം നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി കോല് വെച്ചിട്ട് നമുക്കിത് കുറച്ചൊന്ന് നമ്മളെ മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അടിയിലൊന്നും പിടിക്കില്ല. അധികം ബലം പ്രയോഗിക്കാതെയാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഒരു സെന്റിമീറ്റർ ആയിട്ട് അധികം പ്രസ് ചെയ്യാതെ ആണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു കട്ടോരി വെച്ചിട്ട് നമുക്കിത് റൗണ്ട് റൗണ്ട് ആയിട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന മാവ് വീണ്ടും ഒരു ഉണ്ടയാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. അപ്പൊ കണ്ടോ, ഈ തിക്നെസ്സിലാണ് ഈ സാധനം വേണ്ടത്. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഉരുട്ടിയിട്ട് ഇങ്ങനെ തന്നെ ആക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഓയിലിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് ചൂടായി വന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ അത് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ പത്തിരി ഇവിടെ ഓൾമോസ്റ്റ് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ ഇതിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറിൽ. ഇത് ഞാൻ ചായയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബ്രൗൺ ആക്കിയത്. ഇനി നമ്മൾ കറിയുടെ കൂടെയാണെങ്കിൽ ഇത്ര ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയാൽ മതി. നല്ല കോഴിക്കറിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. ഇപ്പം നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. നമ്മളെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സംജിത എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം സംജിതേനോടും ഷിബേട്ടിൻ്റെ അടുത്തും മിട്ടുവിൻ്റെ അടുത്തും ബാബയുടെ അടുത്തും ഒരുപാട് സ്നേഹം ഈ നിമിഷത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കാരണം ഞാൻ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് വന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറാണ്. അപ്പം ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു.